ശാന്തിനി, ഇപ്പൊ നിങ്ങളുടെ ഒരു എന്താണ് ഒരു കലാകുടുംബമാണ്, ഇപ്പൊ രണ്ട് മക്കളുണ്ടെന്ന് പറഞ്ഞു. അതിൽ മൂത്ത ആള് ബാംഗ്ലൂരിൽ പോവാണല്ലോ, അപ്പൊ അവർക്കാർക്കും ഈ കല ഇപ്പം ടിക്ടോക്ക് ഉണ്ട് എങ്കിലും സിനിമയിലൊന്നും പോയില്ല. അല്ല, മൂത്താള് അവളിപ്പോ ഒരു സിനിമ ചെയ്തു നായികയായിട്ട്. പേരുമല്ല മാറ്റിയോ? ഇല്ലല്ലോ. ഇല്ല, നന്ദന എന്ന് തന്നെയാണ്. സ്റ്റാൻഡേർഡ് 1099 ബാച്ച് എന്നുണ്ട്. സ്കൂൾ കുട്ടികളുടെ ഒരു സിനിമയാണ്. 10 കുട്ടികളുണ്ട്. അവൾ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കിളികളിയെ ബന്ധപ്പെട്ട ഒരു പണ്ട് മലബാർ സൈഡിലുണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്യുന്ന സിനിമയാണ്. നല്ല പാട്ടുകളൊക്കെ ഉള്ളൊരു സിനിമയാണ്. അതിപ്പോൾ ഡബ്ബിങ് കഴിഞ്ഞു, ഇനി റിലീസ് ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് അവളൊരു ചെറിയ ഈ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടി ഒരു സിനിമ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, മാരേജ് കോൺട്രാക്ട് എന്നാണ്. അതിപ്പോൾ ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ട്. അത് രണ്ടെണ്ണം അഭിനയിച്ചിട്ടുണ്ടോ? അതിനകത്തുണ്ടായിരുന്നു. അച്ഛൻ കഥാപാത്രം. അച്ഛൻ കഥാപാത്രം. അതെ, ഞാനെന്താ ഇവിടെ വായിച്ചവരുണ്ട്. അതെ. അപ്പം എന്തായാലും മോളെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് സിനിമയെ വിടുന്നോ, അതോ ഈ നേരത്തെ പറഞ്ഞ പോലെ പഠിത്തത്തിന്? അല്ല, 2 ഇപ്പൊ പി ജി ഓഫർ വരുന്നുണ്ട്, സിനിമകൾ വരുന്നുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് തെലുങ്കിന്റെ ഒരു പടത്തിന്റെ കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 2 ഈ പി ജി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള അവര് ചൂസ് ചെയ്യട്ടെ. എഡ്യൂക്കേഷൻ ഇവിടെ വേണമല്ലോ. തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു അസറ്റാണ് അല്ലേ, എഡ്യൂക്കേഷൻ പ്ലസ് ആർട്ട്. നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വലിയൊരു കാര്യമാണ്. കാരണം ഈ ആർട്ടിൽ മാത്രം പോയിട്ട് നമുക്ക് അറിയാമല്ലോ ഒരു സിനിമ എവിടം വരെ പോകും, നമുക്ക് എവിടം വരെ പോകാൻ സാധിക്കും. പക്ഷെ ഭാഗ്യം കൊണ്ട് വേണമെങ്കിൽ അങ്ങ് പോവാം, പക്ഷേ നമുക്കൊരു റേഞ്ച് ഒരു സമയമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കും നമുക്ക് തുണയായിട്ട്. ഓക്കെ, എനി ഹാവ് സി യേശുദാസ് സിന്ധു ദേവി, ഉത്തരം ശരിയാണ്, കൺഗ്രാജുലേഷൻ. അപ്പൊ അതാണല്ലോ കേട്ടോ അതിന്റെ ഒരു നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാനും കൂടെ ചെറിയൊരു പായെങ്കിലും ഉണ്ട്, പാലക്കാടായില്ലെങ്കിലും. പക്ഷെ പാലക്കാട് എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ്. കാരണം വേറൊന്നുമല്ല, സംഗീത പ്രേമികളുള്ള ഏറ്റവും കൂടുതൽ സംഗീത പ്രേമികൾ മാത്രമല്ല ആസ്വാദകർ. സപ്പോസ് ഇപ്പൊ ഞാനൊരു പാട്ട് ഏതെങ്കിലും ഒരു ഗാനമേളയ്ക്കോ എന്തെങ്കിലും പാടുകയാണെ, അവിടെ കൊച്ചുകുട്ടികൾ വരെ അത് ആസ്വദിക്കുന്നതാണ്. അതെങ്ങനെയാ ഞാൻ മനസ്സിലാക്കുന്നറിയോ? ഇപ്പം ഫോർ എക്സാമ്പിൾ, അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയൂതി വന്നു. പാടി വെച്ചു, ഇത് മാറ്റിയിട്ട് ഞാൻ ചുമ്മാ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ എന്ന് പറയും. പെട്ടെന്ന് കുട്ടികളാണേലും വലിയവരാണേലും അത് അവരുടെ ബ്ലഡിലുള്ള പരമ്പരാഗതമായിട്ടുള്ള സംഗീതം പാലക്കാട്ടുകാർക്ക് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പാലക്കാട് അങ്ങനെയുള്ളൊരു ഒരു ഒരു കൾച്ചറുണ്ട്. പിന്നെ പ്രേക്ഷകര് ഭയങ്കരമാണ്. ഇപ്പൊ പുതു സംഗീതോത്സവം അങ്ങനെ അപ്പൊ ഇവിടെയൊക്കെ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ക്ലാസിക്കലിന് പോലും ഒരേ താളത്തിൽ അത്രയും ക്രൗഡ് ഒരുമിച്ച് ആസ്വദിക്കുന്നത്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കലാകാരന്മാർ വന്നിട്ടുള്ള വേദിയും പാലക്കാടായിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് പേര് നമുക്ക് അവിടെ ജീവിക്കുന്നത് കൊണ്ട് ഒരുപാട് പേരെ കാണാനും ഞാൻ പറഞ്ഞവളത്തായിരുന്നല്ലോ. പക്ഷെ എനിക്ക് പാലക്കാട് വന്ന ശേഷമാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലായത്. വരുന്നവർക്ക് ശരിക്കും ആസ്വദിക്കും, ശരിക്കും ഏറ്റെടുക്കും ഓരോ കലാകാരനെയും ഭയങ്കരമായിട്ട്. എന്തായാലും പാലക്കാടുള്ള എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു വലിയ